പ്ലസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിലൊന്നായ ഹൂതികൾക്ക് അതിശക്തമായ തിരിച്ചടിയാണ് സൗദി ഭരണകൂടം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൂതികൾ സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സഹികെട്ട സൗദി അറേബ്യ അതിശക്തമായി ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ ഹൂതികൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹൂതികളുടെ സങ്കേതങ്ങൾ ഓരോന്നായി സൗദി അറേബ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഹൂതികൾക്ക് പിന്തുണ നൽകുന്ന ലെബനൻസ് വാർത്താവിതരണ മന്ത്രിയായ ജോർജ് കോർദഹി പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഹൂതികൾ ഭീകരരല്ല എന്നും അവരെ സൗദി അറേബ്യ നിരന്തരം ആക്രമിക്കുകയാണെന്നും അവർ ചെറുത്തുനിൽപ്പ് മാത്രമാണ് നടത്തുന്നത് എന്നുമായിരുന്നു ജോർജ് കോർദഹിയുടെ പരാമർശം. സൗദി ഇത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഞൊടിയിടയിൽ തന്നെ അതിനുള്ള തിരിച്ചടി സൗദി നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. റിയാദിലെ ലെബനീസ് അംബാസഡറെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടായിരുന്നു ആദ്യ പ്രതികാര നടപടി സൗദി സ്വീകരിച്ചത്. ബെയ്റൂട്ടിലുള്ള സൗദി പ്രതിനിധിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രസ്താവന വന്ന നിമിഷ നേരം കൊണ്ട് തന്നെ ലെബനനുമായി ഉണ്ടായിരുന്ന എല്ലാ കരാറുകളും സൗദി അറേബ്യ റദ്ദു ചെയ്യുകയാണുണ്ടായത്. ലെബനനേത് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു. അതിന് പിന്നാലെ ലെബനന് 48 മണിക്കൂർ സമയവും നൽകി. ഈ സമയത്തിനുള്ളിൽ ഈ പ്രസ്താവന പറയാനുണ്ടായ കാരണവും രാജ്യത്തിൻ്റെ വിശദീകരണവും ഉണ്ടാകണം എന്നാണ് സൗദി ലെബനനോട് ആവശ്യപ്പെട്ടത്. അതുണ്ടായില്ല എങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു താക്കീതും സൗദി അറേബ്യ ലെബനന് നൽകുന്നുണ്ട്. ഭയന്ന് പറച്ച ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിഖാത്തി വാർത്താവിതരണ മന്ത്രി ജോർജ് കോർദഹിയുടെ രാജി എഴുതി വാങ്ങുകയാണുണ്ടായത്. എന്നിട്ടും സൗദിയുടെ കലി അടങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ വിഷയത്തിൽ ഫ്രാൻസിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. വിഷയം അറിഞ്ഞ ഇമ്മാനുവൽ മാക്രോൺ സൗദിയിൽ നേരിട്ടെത്തി രാജകുടുംബവുമായി ചർച്ച നടത്തി. ഹൂതികൾ ഭീകരർ തന്നെയാണെന്നും ലെബനൻ ഹൂതികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നും അങ്ങനെയാണ് അവർ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾ സൗദിക്കൊപ്പമാണ് നിലകൊള്ളുക എന്നുമായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ലെബനൻ നിർത്തിയാൽ സൗദിയോട് ലെബനെതിരെയുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടും എന്നും ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സൗദിയുടെ പ്രതികാര നടപടികൾ ലെബനനെ വരിഞ്ഞു മുറുക്കുന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വാർത്താവിതരണ മന്ത്രിയെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ലെബനൻ സർക്കാർ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 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 മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.